ഒരു പരാതിയിന്മേൽ അന്വേഷണത്തിന് വിളിച്ചാൽ ആ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയാൽ പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിന്റെ കാര്യത്തിൽ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അഖിലയ്ക്കെതിരായിട്ടുള്ള അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുന്നതിൽ എന്താണ് കുഴപ്പം എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. കേസിൻ്റെ മെരിറ്റിലേക്കും ഡീമെരിറ്റിലേക്കുമൊക്കെ പോകേണ്ടത് പിന്നീടാണല്ലോ. ഒരു പരാതി കിട്ടുന്നു, സ്വാഭാവികമായി ആ പരാതിയിന്മേൽ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിപ്പിച്ചാൽ ഹാജരാകാൻ കഴിയാത്തത്ര എന്തു മഹത്വമാണ് ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കുള്ളത് എന്ന നിലയിലാണ് കോടതിയുടെ ചോദ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇന്ത്യൻ പ്രസിഡന്റ് ആയാൽ പോലും ഒരു അന്വേഷണത്തിന് വിളിച്ചാൽ അതുമായി സഹകരിക്കണം. അന്വേഷണം എന്ന് പറയുന്നത് പരാതി നൽകിയതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊക്കെ പരാതിയിൽ പേര് പറഞ്ഞിരിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളത് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ പോയി പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ പറയാതെ ഒളിച്ചോടി നടന്നിട്ട് ഈ അന്വേഷണം തന്നെ തടയണം എന്നാവശ്യപ്പെട്ട ഏഷ്യാനെറ്റിന് കിട്ടുന്ന ഒരു വലിയ തിരിച്ചടിയാണിത്. നേരത്തെയും ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ടും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഹൈക്കോടതിയിൽ പോയി അവിടെ നിന്ന് അടി വാങ്ങി വരേണ്ടി വന്നു. അപ്പോൾ ഒരു പരാതി ഉണ്ടാകുന്നു, ആ പരാതി വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊക്കെ പിന്നീടാണല്ലോ നമ്മുടെ അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ, ഈ പരാതിയിൽ അർത്ഥമുണ്ടോ, ഈ പരാതിയിൽ ഈ ആളിൻ്റെ പേരുൾപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ബോധ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ ആ പരാതിക്ക് അടിസ്ഥാനമായ വിഷയത്തിൽ ഈ ഏഷ്യാനെറ്റിൻ്റെ ലേഖയ്ക്കും പങ്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആർഷോ അങ്ങനെ ഒരു പരാതി നൽകാൻ തയ്യാറായത്. അതിനിപ്പോൾ അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അയാൾ അനുഭവിച്ച മാനസിക വ്യഥയ്ക്ക് കാരണക്കാരായവർന്ന് അയാൾക്ക് സംശയമുണ്ടാകുന്ന ആളുകളുടെ പേരിലാണ് പരാതി. ആ പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ആ പേര് പറഞ്ഞിട്ടുള്ള ആളുകളെ വിളിച്ച് വസ്തുത അന്വേഷണം നടത്താനുള്ള പ്രാഥമിക ഉത്തരവാദിത്വമുണ്ട്. ആ പ്രാഥമിക ഉത്തരവാദിത്വത്തിന് വേണ്ടി അവരെ വിളിക്കുമ്പോൾ അവർ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. എന്നിട്ട് ഹൈക്കോടതിയിൽ പോയി ആ അന്വേഷണമേ വേണ്ട എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കണം എന്ന് പറയുന്നു. അതിനേൽക്കുന്ന ഒരു വലിയ തിരിച്ചടിയാണിത്. സ്വാഭാവികമായി ഒരു അന്വേഷണവുമായി സഹകരിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു മാധ്യമപ്രവർത്തക കൂടിയാകുമ്പോൾ മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. മാധ്യമപ്രവർത്തകരെ ആയാലും ഏതെങ്കിലും ഒരു പരാതി വന്നാൽ അവരെ വിളിച്ച് വസ്തുത അന്വേഷണം നടത്തും. അതിനോട് സഹകരിക്കാൻ എന്താണ് ഇത്ര പ്രശ്നം? ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമെങ്കിൽ ഒളിച്ചു നടക്കേണ്ട കാര്യമില്ല, ചെയ്തിട്ടില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താമല്ലോ. കൃത്യമായി അതൊരു വാർത്താ റിപ്പോർട്ടിംഗ് മാത്രമായിരുന്നു, സാധാരണഗതിയിലുള്ള ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ സ്വഭാവത്തിലുള്ളതായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നം. അതിനെയാണ് എന്തോ ഞങ്ങൾ വലിയ കുമ്പത്തെ ആളുകളാണ് എന്നുള്ള മട്ടിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കോടതിക്ക് പറയേണ്ടി വരുന്നത് അത് ഇനി ആരായാലും ഈ രാജ്യത്തെ പ്രഥമ പൗരനായാൽ പോലും അത്തരത്തിൽ ചോദ്യം ചെയ്യലുമായി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുക എന്നുള്ള ഒരു സാമാന്യമായ മര്യാദ പാലിക്കണം എന്ന്.